അച്ഛൻ തിളച്ച എണ്ണ ഒഴിച്ച് പൊള്ളിച്ച 8 വയസ്സുകാരി റോഷ്നയ്ക്ക് സർക്കാർ ധനസഹായം നൽകി. മലപ്പുറം ജില്ലാ കളക്ടർ കെ ബിജുവാണ് റോഷ്നയ്ക്ക് ചികിത്സാ സഹായമായി 1 ലക്ഷം രൂപ നൽകിയത്. 9 മാസം മുൻപാണ് റോഷ്നയെ തിളച്ച എണ്ണയൊഴിച്ച് അച്ഛൻ ഹക്കീം പൊള്ളിച്ചത്. അച്ഛൻ്റെ ക്രൂരതയുണ്ടാക്കിയ പൊള്ളലുകളുടെ ഓർമ്മകളിൽ നിന്നും അടയാളങ്ങളിൽ നിന്നും കുട്ടിത്തത്തിലേക്ക് തിരിച്ചു വരികയാണ് റോഷ്ന. അമ്മാവൻ അബ്ദുറഹ്മാനും കുടുംബത്തിനുമൊപ്പമാണ് റോഷ്ന മലപ്പുറം കളക്ടറേറ്റിലെത്തിയത്. സഹായമായി സർക്കാർ പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ ജില്ലാ കളക്ടർ കെ ബിജു റോഷ്നയ്ക്ക് കൈമാറി. ദേഹത്തെ പൊള്ളലിൻ്റെ പാടുകൾ മാറാൻ ഇനിയും ഏറെ സമയമെടുക്കും. തിളച്ച വെളിച്ചെണ്ണയിൽ വെന്തുപോയ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും പഴയപടിയായിട്ടില്ല. ദേഹം പൊള്ളിച്ചതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അച്ഛൻ ഹക്കീമിൻ്റെ ക്രൂരത. റോഷ്നയുടെ വലത് കൈയും ഇയാൾ ഒടിച്ചിരുന്നു. ഈ കൈ ഇപ്പോഴും അല്പം വളഞ്ഞാണിരിക്കുന്നത്. ഇതിനും ചികിത്സ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൈയുടെ കാര്യങ്ങളും ചെയ്യണം. അതിന് ഇനിയും നമ്മളിപ്പോൾ ഒരു 4 മാസം കൂടി കഴിഞ്ഞാൽ വേണം പണിക്കരയിൽ ഇത് കൊണ്ടുപോയിട്ട് സഹകരണയിൽ നിന്ന് ചെയ്യിക്കുക എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിലിപ്പോൾ ഈ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സഹായം കിട്ടും, മന്ത്രി തരായി എന്നുള്ള ചികിത്സാ സഹായം പൂർണ്ണമായും തരായി എന്ന് പറഞ്ഞിരുന്നു. കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെ കാത്തിരിപ്പ്. മമ്മൂട്ടിയുടെ നിർദ്ദേശത്താൽ കുറ്റിപ്പുറം പതഞ്ജലി ചികിത്സാലയത്തിലാണ് റോഷ്ന ഇപ്പോൾ. ലോകത്തെ സന്മനസ്സുള്ളവരുടെ മുഴുവൻ പ്രാർത്ഥനയും സ്നേഹവും റോഷ്നയ്ക്കൊപ്പമുണ്ട്. ഉറപ്പാണ് കാലത്തിൻ്റെ വാത്സല്യം ഈ മുറിവുകളും അടയാളങ്ങളുമെല്ലാം മായ്ക്കും, പതിയെയാണെങ്കിലും. ഏഷ്യനെറ്റ് ന്യൂസ്, മലപ്പുറം.